അടുത്തത് നമുക്ക് ഇതിലെങ്ങനെയാണ് ഒരു ഡിസ്കഷൻ ഫോറം കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കാം. നമ്മുടെ ഈ ടീച്ചിംഗ് വിത്ത് എ കെ പി സി ടി വർക്ക്ഷോപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. തുടക്കത്തിൽ ഞാനൊരു ഡിസ്കഷൻ ഫോറം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏതോ ഒരു ടോപ്പിക്കിനെ ഞാൻ മാറ്റി ഡിസ്കഷൻ ഫോറം ആക്കിയിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മളിവിടെയും അത് ചെയ്യുന്നു. ഈ ടോപ്പിക് 3 ഞാൻ മാറ്റി ഡിസ്കഷൻ ഫോറം എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഞാൻ എപ്പോഴും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പുകളിൽ പറഞ്ഞു ഇതിട്ട് ഡിസ്കഷൻ ഫോറം സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. കാരണം ഇതിൽ ഇതുവഴിയാണ് കുട്ടികൾ സജഷൻസ് പറയേണ്ടത്, കമൻസ് പറയേണ്ടത്, നമ്മളത് നോക്കേണ്ടത്. എല്ലാം ഈ ഡിസ്കഷൻ ഫോറം ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഡിസ്കഷൻ ഫോറം ക്രിയേറ്റ് ചെയ്തു. ഇനിയും ഈ മൂഡിൽ കോഴ്സ് പേജിൽ നമുക്ക് എഡിറ്റ് എന്ന് പറയുന്ന ബട്ടണിന് താഴെ ആഡ് ആൻ ആക്ടിവിറ്റി ഓർ റിസോഴ്സ് എന്ന് പറഞ്ഞൊരു ബട്ടണുണ്ട്. അതാണ് നമുക്കിതിലെ ഏറ്റവും നല്ല ടൂൾ. അതിനെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലുള്ള ഒരു വിൻഡോ ആയിരിക്കും വരുന്നത്. ഈ ആക്ടിവിറ്റീസും റിസോഴ്സസും നമ്മുടെ ഒരു ഫിസിക്കൽ ക്ലാസ് റൂമുമായിട്ട് താരതമ്യപ്പെടുത്തിയാൽ റിസോഴ്സസ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ലേണിംഗ് മെറ്റീരിയൽസാണ്. നമ്മൾ കൊടുക്കുന്ന നോട്ട്സ് ആകാം, നമ്മൾ കൊടുക്കുന്ന വീഡിയോകളാകാം, ഓഡിയോകളാകാം, ഇതെല്ലാം വരുന്നത് റിസോഴ്സ് എന്ന് പറയുന്ന ടൂൾ. ഈ ടൂൾ ഉപയോഗിച്ചാണ് നമ്മളത് സ്റ്റുഡൻസിലേക്ക് എത്തിക്കേണ്ടത്. ഒരു പ്ലാറ്റ്ഫോം, ഒരു സോഫ്റ്റ്വെയർ പാക്ക്, ഒരു പ്ലഗിൻസ് എന്ന് പറയും നമ്മളിതിനെ. മൂഡിൻ്റെ അകത്തെ പ്ലഗിൻസുകളാണ് ഈ റിസോഴ്സ് പ്ലഗിൻസ്. അതേപോലെ ആക്ടിവിറ്റി പ്ലഗിൻസ് ഉണ്ട്. ആക്ടിവിറ്റി പ്ലഗിൻസിൽ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ കൊടുത്ത റിസോഴ്സസ് വായിച്ച ഒരു കുട്ടി അത് എങ്ങനെ മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്തു, അതിനെ നമുക്ക് ഒന്ന് ഒരു പരീക്ഷ നടത്തുകയോ അല്ലെങ്കിൽ നമ്മൾ അതിനെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുകയോ ചെയ്യുന്നത് ഈ ആക്ടിവിറ്റീസ് പ്ലഗിൻസ് ഉപയോഗിച്ചാണ്. അതിന് ഉപയോഗിക്കുന്ന ഒരു ആക്ടിവിറ്റി പ്ലഗിൻസ് എന്ന് പറഞ്ഞാൽ അസൈൻമെൻ്റ് ഉണ്ട്, ചാറ്റ് ഉണ്ട്, ഫോറംസ് ഉണ്ട്, ഇതെല്ലാം ആക്ടിവിറ്റി പ്ലഗിനാണ്. അപ്പോൾ ഈ രണ്ട് രീതിയിലുള്ള പ്ലഗിൻസ് ഉണ്ട്, ആക്ടിവിറ്റി പ്ലഗിൻസും ഉണ്ട്, റിസോഴ്സ് പ്ലഗിൻസും ഉണ്ട്. ഇത് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന ഫോറം എന്ന് പറയുന്ന പ്ലഗിൻ നിങ്ങൾക്ക് നോക്കുമ്പോൾ പിടികിട്ടുന്നത് അതൊരു ആക്ടിവിറ്റി പ്ലഗിനാണ്. കാരണം ഫോറം എന്ന് പറയുന്ന ഒരു ടൂൾ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക. ഫോറത്തിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ എല്ലാം അവർ പറയുന്നുണ്ട്. അതൊരു ഫോറമാണ്, സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. ആഡ് കൊടുക്കുക. ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ടേൺ എഡിറ്റിംഗ് ഓൺ. ഫോറം നെയിം കൊടുക്കുക. ഞാൻ ഇവിടുത്തെ ഈ ടീച്ചിംഗ് വിത്ത് എ കെ പി സി ടിയിൽ ഫോറം നെയിം കൊടുത്തിരിക്കുന്നത് കാണാൻ അറിയാം. യൂസ് ദിസ് ഫോറം ടു ഷെയർ യുവർ സജഷൻസ് ആൻഡ് ഡൗട്ട്സ്. അത് ഞാൻ ഇവിടെ കൊടുത്ത ഒരു ഫോറം നെയിം എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഡിസ്കഷൻ ഓൺ സ്പെസിഫിക് ചാപ്റ്റർ അങ്ങനെ കൊടുക്കാം. ഇപ്പം നിങ്ങളുടെ ടോപ്പിക് 1 ഏത് രീതിയിലാണോ കിടക്കുന്നത്, അല്ലെങ്കിൽ കോമൺ ഡിസ്കഷൻ ഫോറം ആണെങ്കിൽ ഇത് കൊടുക്കുന്നത് നല്ലത്. ഓരോ ടോപ്പിക്കുകളിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കഷൻ ഫോറം ഇല്ലെങ്കിൽ ഈ പ്ലഗിൻ ആഡ് ചെയ്യാം. ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു കോമൺ ഡിസ്കഷൻ ഫോറമാണ്. ഈ കോഴ്സിന് മുഴുവനായിട്ടും ഒരു കോമൺ ഡിസ്കഷൻ ഫോറമാണ്. അതാണ് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് കൊടുക്കാം ഷെയർ യുവർ കമൻസ് ആൻഡ് സജഷൻസ്. അതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ യൂസ് ദിസ് ഫോറം ടു ഷെയർ അങ്ങനെ എന്തെങ്കിലും ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. പക്ഷേ അത് കാണണമെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ ഡിസ്ക്രിപ്ഷൻ ഓൺ കോഴ്സ് പേജ് എന്ന് കൊടുക്കണം. ഇവിടെ എന്താണോ ടൈപ്പ് ചെയ്യുന്നത് അത് നിങ്ങളുടെ കോഴ്സ് പേജിൽ വ്യക്തമാകണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ ടിക്ക് ചെയ്താൽ മാത്രമേ, ഡിസ്പ്ലേ ഡിസ്ക്രിപ്ഷൻ ഓൺ കോഴ്സ് പേജ് കൊടുത്താൽ മാത്രമേ അത് തെളിയത്തുള്ളൂ. അത് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്കതൊന്നും ചെയ്യേണ്ട, തിരിച്ച് ബാക്കിയെല്ലാം അതിൻ്റെ സെറ്റിങ്സ് ആണ്, നമ്മളൊന്നും ചെയ്യുന്നില്ല. സേവ് ആൻഡ് ഡിസ്പ്ലേ കൊടുത്താൽ അത് നേരെ ഫോറത്തിലേക്ക് പോകും. സേവ് ആൻഡ് റിട്ടേൺ ടു കോഴ്സ് കൊടുത്താൽ കോഴ്സിലേക്ക് പോകും. ഞാൻ ആദ്യം കോഴ്സിലേക്ക് പോകുന്നു. സേവ് ആൻഡ് റിട്ടേൺ ടു കോഴ്സ് കൊടുക്കുന്നു. ഇപ്പം നമ്മൾ തിരിച്ച് നമ്മുടെ കോഴ്സിലേക്ക് പോയി. ഇവിടെ ഒരു ഫോറം വന്നു. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പം അതാ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഫോറം ഒന്ന് യൂസ് ചെയ്യണമെന്നുള്ളത്. ഇതേപോലൊരു ഫോറമാണ് വരുന്നത്. ഇവിടെ ഞാൻ നേരത്തെ കൊടുത്ത കമൻസ് ആൻഡ് സജഷൻസ് WWW ചുമ്മാ ടൈപ്പ് ചെയ്തതാണ് അവിടെ വരുന്നത്. അത് കോഴ്സ് പേജിൽ ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ നമ്മൾ നേരത്തെ വന്ന പേജിൽ അത് കാണാൻ പറ്റുമായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യമായിട്ടുള്ള എന്താണോ അവിടെ ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആഡ് എ ന്യൂ ഡിസ്കഷൻ ടോപ്പിക്. ഇപ്പം നമ്മുടെ ഡിസ്കഷൻ ഫോറത്തിലെ ഓരോ ടോപ്പിക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ ഡിസ്കഷൻ ടോപ്പിക്സ് സ്റ്റാർട്ട് ചെയ്തത് ഡേ 1 ആക്ടിവിറ്റീസിനുണ്ടായിരുന്നു, ഡേ 2 ആക്ടിവിറ്റീസിനുണ്ടായിരുന്നു. പക്ഷേ പലരും അതിനെ റിപ്ലൈ ഒന്നും ചെയ്തിട്ടില്ല, അത് യൂസ് ചെയ്ത് കണ്ടിട്ടില്ല. H5PA കുറിച്ച് അമൃത ടീച്ചർ ഒരു ഇതിട്ടിട്ടുണ്ടായിരുന്നു. അതാണ് ഈ ഡിസ്കഷൻ ഫോറത്തിൻ്റെ ഒരു മേന്മ. അതിനെനിക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ
അറിയാൻ പറ്റുന്നത് ടീച്ചറിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ദ ഫയൽ ഈസ് നോട്ട് ഷോൺ. അപ്പോൾ ഞാൻ അതിൻ്റെ ഉത്തരം കൊടുത്തു, ടീച്ചറിൻ്റെ റിപ്ലൈ വന്നു. ഈ രീതിയിൽ നമുക്ക് ഡിസ്കഷൻ ഫോറത്തിനെ കൊണ്ടുപോകാം. റിപ്ലൈ കൊടുക്കാനൊക്കെ നിങ്ങൾക്കറിയാം, എഡിറ്റ് ബട്ടൺ ഉണ്ട്, അതിൻ്റെ തൊട്ട് അപ്പുറത്ത് റിപ്ലൈ ബട്ടൺ ഉണ്ട്. ഈ രീതിയിലാണ് നമുക്ക് ഡിസ്കഷൻ ഫോറത്തിനെ കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്കും ഒരു ആഡ് എ ന്യൂ ഡിസ്കഷൻ ടോപ്പിക്ക് കൊടുക്കുമ്പം നിങ്ങൾക്കൊരു ഒരു ഒരു ജനറൽ ഡൗട്ട്സ് എന്നോ അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താ ഒരു ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൻ്റെ ഡൗട്ട്സ് ഓൺ അല്ലെങ്കിൽ കമൻസ് ഓൺ ഓൺ സ്പെസിഫിക് ടോപ്പിക്, അത് ആ സ്പെസിഫിക് ടോപ്പിക്കിൻ്റെ എന്താണോ ഉള്ളത് അത് നിങ്ങളവിടെ ടൈപ്പ് ചെയ്യുക, നിങ്ങളുടെ ഒരു മെസ്സേജ് കൊടുക്കുക. അപ്പോൾ ഈ കമൻസ് ഓൺ സ്പെസിഫിക് ടോപ്പിക് ആയിരിക്കും തെളിയുന്നത്. ഷെയർ യുവർ കമൻസ്, പോസ്റ്റ് ടു ഫോറം, ഇതെല്ലാവർക്കും കാണാൻ പറ്റും. ഇത് ആരയച്ചു എന്നുള്ളതും ഇതിൻ ഈ ഫോറത്തിൻ്റെ ഉള്ളടക്കം എന്താ, അതെ കമൻസ് ഓൺ സ്പെസിഫിക് ടോപ്പിക് വന്നു, ഒരു സ്റ്റുഡൻറ്റിനെ കാണാൻ പറ്റും, അത് ടീച്ചർ അയച്ചിട്ടുള്ള ഒരു ഇതാണ്, അതിനെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തുകൊണ്ട് ഷെയർ യുവർ കമൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്, ആ കുട്ടിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആ കുട്ടികൾക്ക് വേണമെങ്കിലും ആ ന്യൂ ഡിസ്കഷൻ ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യാം, കാരണം ഇവിടെ നിങ്ങളെല്ലാവരും സ്റ്റുഡൻസ് ആയിരുന്നു. പല ഇപ്പോൾ അമൃത ടീച്ചർ ആ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്ത് ടീച്ചർ ഒരു ന്യൂ ഡിസ്കഷൻ ടോപ്പിക് എടുത്ത, അപ്പം കുട്ടികൾക്ക് ഏതിലെങ്കിലും ഒരു സംശയം വന്നാൽ ആ സംശയം മാത്രം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഒരു ഡിസ്കഷൻ ഫോറം സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ഒരു ഡിസ്കഷൻ ഫോറത്തിൻ്റെ ഇമ്പോർട്ടൻസ്. നമ്മുടെ മൂഡിൽ കോഴ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോറമാണ് അല്ലെങ്കിൽ ഒരു ടൂളാണ് ഡിസ്കഷൻ ഫോറം. ഇനി നമ്മുടെ കോഴ്സിൽ ഡിസ്കഷൻ ഫോറം ടോപ്പിലായിരുന്നു, കാണാൻ പറ്റും നിങ്ങൾക്ക്. നമ്മൾ തിരിച്ച് കോഴ്സിലേക്ക് പോയാൽ ഞാൻ ഈ രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്ത് കാണിക്കുന്നത് നമുക്കൊരു മനസ്സിലാകാൻ വേണ്ടിയാണ്. ഞാൻ ഡിസ്കഷൻ ഫോറം സ്റ്റാർട്ട് ചെയ്ത് നോട്ടീസ് ബോർഡിന് തൊട്ട് താഴെയാണ് കാണുന്നൊരു കുട്ടി, അത് കാണണം. അതുപോലെ തന്നെ നമുക്കും ഇവിടെ ഡിസ്കഷൻ ഫോറം തൊട്ട് മുകളിലേക്ക് ആക്കാം. ഇവിടെ ഒരു പ്ലസ് സിമ്പിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതായത് ഓരോ ടോപ്പിക്കിനെ നമുക്ക് മുകളിലേക്ക് കൊണ്ടുപോകാം എന്നർത്ഥം. നമുക്ക് കോഴ്സ് ഓവർവ്യൂവിൻ്റെ മുകളിലാണ് വേണ്ടത്. ഇപ്പം ഡിസ്കഷൻ ഫോറം നമ്മൾ അതിനെ മൂവ് ചെയ്ത് കോഴ്സ് ഓവർവ്യൂവിൻ്റെ മുകളിലാക്കി. ഇത്രയേ ഉള്ളൂ നമ്മൾ ഒരു ഡിസ്കഷൻ ഫോറം എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡിസ്കഷൻ ഫോറം യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്തൊരു ടൂള് പഠിച്ചു, ഡിസ്കഷൻ ഫോറം നിങ്ങളുടെ മൂഡിൽ കോഴ്സ് പേജിലേക്ക് കൊണ്ടുവരാം. താങ്ക് യു.